ஹரேஸ்வரம் ஹரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் சுதீர், நமக்கு போய் எல்லாம் காவியோடு பறையாம். சமீரா, I'm sorry. என்னோட க்ஷமிக்கணும் நீ, ப்ளீஸ். இட்ஸ் ஓகே சுதீர், இன்னும் நம்ம எத்தையும் வேகம் காவியோட எல்லாம் பரையுக வேண்டது. அதே சமீர, வரும். கோவிந்தனோடு பரையணும், இயாளையும் அபிஜித்தினை போல லோகப்பில் கெட்டி தூக்கா. இயாளும் சூசைடு செய்ததா? നിങ്ങൾ എപ്പോഴും തെറ്റായ കാര്യങ്ങൾ എന്തിനാ ചെയ്യുന്നത്? അതുകൊണ്ട് മോഹനും മാധവനും മരിച്ചേ പറ്റൂ. വിക്രാന്തേ, നിന്റെ അവസാനം ഇതാ അടുത്തു കഴിഞ്ഞു. ഇന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഈ യുഗത്തിലെ കംസൻ നീയാണ്, ഈ ഞാനാണ് കൃഷ്ണൻ. നിന്റെ അവസാനം അടുത്തിരിക്കുന്നു. എന്നെ തന്നെയാ നിങ്ങൾ പല പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ചത്. എന്തുപറ്റി കാവ്യ? എന്നോട് ഇനി ഒന്നും പറയണ്ട കൃഷ്ണ. നീ എന്തിനാ എന്നോടെല്ലാം മറച്ചു വെച്ചത്? നീ എന്താ ഈ പറയുന്നത്? ഏത് കാര്യമെന്നാ കൃഷ്ണ? ആദ്യമേ ഞാൻ അറിയേണ്ട കാര്യം അത് തന്നെ. എന്നോട് എന്താ പറയാതിരുന്നത്? നിന്റെ തലയിൽ ഒരു ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ടെന്നും അത് നിന്റെ ജീവൻ അറിഞ്ഞ ആപത്താണെന്നും എന്തിനാ എന്നോട് പറയാതെ മറച്ചു വെച്ചത് കൃഷ്ണ? നീ ഇനി ഒന്നും പറയണ്ട കൃഷ്ണ. കൃഷ്ണയുടെ ഫോണാണ്. ഡോക്ടർ മധു, ഹലോ. കൃഷ്ണ, ഞാൻ ഡോക്ടർ മധുവാ. നിന്റെ തലയിലുള്ള ആ ബുള്ളറ്റ് ഉണ്ടല്ലോ, അത് ഇനിയും വെച്ചുകൊണ്ടിരിക്കുന്നത് അപകടമാണ്. ആ ബുള്ളറ്റ് നിന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? സാറ്റർഡേ വരണമെന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നത്? നാളെ തന്നെ വന്നെ കാണണം.
ഹലോ, അത് ഞാൻ 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 കൃഷ്ണയുടെ വൈഫാ സംസാരിക്കുന്നത്, കാവ്യ. പിന്നെ ഞാനും ഒരു ഡോക്ടറാണ്. പ്ലീസ് എനിക്കിതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാമോ? പേഷ്യന്റിന്റെ കാര്യം പറയാൻ പാടില്ലാത്തതാ. എങ്കിലും നിങ്ങൾ ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പറയാം, കൃഷ്ണയ്ക്ക് 13 വർഷം മുമ്പ് എന്തോ ഒരു അപകടത്തിൽ തലയിൽ ഒരു ബുള്ളറ്റ് തറച്ചു. അതിപ്പോഴും അവന്റെ തലയിൽ തന്നെ ഉണ്ട്. അന്ന് ഞങ്ങൾക്ക് ആ ബുള്ളറ്റ് റിമൂവ് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ശരിയായ ട്രീറ്റ്മെന്റുകളും മരുന്നും കൊണ്ട് മാത്രമാണ് അവൻ ഇത്രയും നാൾ ജീവനോടെ ഇരുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനാ ഞാൻ കൃഷ്ണയോട് സാറ്റർഡേ വരണമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അവൻ വന്നില്ല. ഇത്രയും വലിയൊരു കാര്യം കൃഷ്ണ എന്തിനാ എന്നോട് പറയാതെ മറച്ചു വെച്ചിരിക്കുന്നത്? അവന്റെ ജീവൻ അപകടത്തിലാണെന്ന് അവനെന്താ എന്നോട് പറയാത്തത്? എന്നോട് എന്തിനാ മറച്ചു വെക്കുന്നത്? കൃഷ്ണ, ഇത്രയും നാളെ നീ എന്നോടൊപ്പം ഉണ്ടായിട്ടും ഒരിക്കൽ പോലെ എന്നോടത് പറയാം എനിക്കെന്ന് തോന്നാതിരുന്നത്. വിക്രാന്ത് എന്ന ഈ ഞാൻ ഇന്നുവരെ എന്റെ ഈ ജീവിതം ജീവിച്ചത് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച. ഇതുവരെ സംഭവിച്ചതൊന്നും ഇനിയും സംഭവിക്കാൻ പാടില്ല. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കരുത്. അഭിജിത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഒരു ബ്രദറിനെ പോലെയായിരുന്നു. പിന്നെ സമീറ അഭിജിത്തും എത്ര ആഴത്തിലാണ് സ്നേഹിച്ചിരുന്നതെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. ഇതെല്ലാം അറിയാമായിരുന്നു ഞാൻ സമീറെ സ്വന്തമാക്കാൻ എന്തിനാ ആഗ്രഹിച്ചത്? എല്ലാം തെറ്റായിപ്പോയി. ചെയ്തതെല്ലാം അബദ്ധവും. ഇവൻ കുറച്ച് ദിവസങ്ങളായി എന്നോട് പറയാറുണ്ടായിരുന്നു, പകരം ഈ സോഫ്റ്റ്വെയർ മറ്റേതെങ്കിലും കമ്പനിക്ക് കൊടുത്തിട്ട് ഒരു വലിയ തുക സ്വന്തമാക്കാമെന്ന്. സുധീർ, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? പശ്ചാത്തപിക്കേണ്ട ആവശ്യമെന്താ? എനിക്കതിന്റെ ആവശ്യമില്ല. കാരണം എന്റെ പേര് വിക്രാന്ത് എന്നാണ്. വിക്രാന്ത് ഈ ലോകത്തിൽ ഇഷ്ടപ്പെട്ടതെല്ലാം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അതിന് നീ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഈ ഞാനും പിന്നെ സമീറയും വിക്രാന്തിനോടൊപ്പം തന്നെ നിന്നു. അയാളുടെ ഈ അത്യാഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കുന്നതിന് വേണ്ടി എന്തിന്? ക്രിപ്റ്റിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി, അവരൊരു പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണ്. അത് നടന്നാൽ അവർ നമ്മുടെ കമ്പനിയേക്കാൾ മുന്നിലെത്തും. എനിക്ക് ആ സോഫ്റ്റ്വെയർ എന്ത് ചെയ്തിട്ടായാലും കിട്ടണം. എല്ലാത്തിനെയും സ്വന്തമാക്കാൻ അറിയാം എനിക്ക്. മനസ്സിൽ ആഗ്രഹം തോന്നിയ എല്ലാത്തിനെയും അതിനുവേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും. വിക്രാന്താണ് എന്റെയും സമീറയുടെയും മനസ്സിൽ അഭിജിത്തിനോടുള്ള വെറുപ്പിന്റെ വിത്ത് പാകിയത്. അപ്പൊ ഞങ്ങൾക്ക് വിക്രാന്തിന്റെ ഉദ്ദേശങ്ങളൊന്നും അറിയില്ലായിരുന്നു. സ്വന്തം മനസ്സിൽ ഏറ്റവും വലിയ സുഹൃത്തിനോടുണ്ടായ വെറുപ്പ് അതില്ലാതാക്കാനായില്ല. എന്തുകൊണ്ട്? ചെയ്തതെല്ലാം തെറ്റായിരുന്നു. പൈസ കൊണ്ട് തന്നെ എന്റെ അഭിക്ക് പകരക്കാരനാകാമെന്ന് നീ കരുതണ്ട. എനിക്ക് ഉറപ്പാ, എന്റെ അഭിയുടെ മരണത്തിൽ തീർച്ചയായും ഇവരും പങ്കുണ്ട്. ദിവസങ്ങൾ എണ്ണിത്തുടങ്ങാൻ സമയമായിരിക്കുന്നു. നിങ്ങളുടെ എല്ലാം അന്ത്യമടുത്തിരിക്കുന്നു. പരാജയപ്പെടില്ല ഞാൻ. കാരണം പരാജയപ്പെടാൻ എനിക്കറിയില്ല. എന്നെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ എന്റെ കുടുംബത്തിലുള്ളവർ തന്നെയാ. എന്താ അവരെന്റെ മുന്നിൽ വരാത്തത്?
ഒറ്റുകാരനാ ഞാൻ, ഒറ്റുകാരനും ചതിയനുമാ. അഭിജിത്തിനെയും ഹെഡ് കോൺസ്റ്റബിൾ അയൂബിനെയും അഭിജിത്തിന്റെ അച്ഛനെയും അമ്മയും മാധവനെയും പിന്നെ സുധയെയും ആ പാവം കൃഷ്ണയെയും അങ്ങനെ പിന്നെ എല്ലാവരെയും, അവരെയൊക്കെയാണോ വിക്രാന്ത് സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഇല്ലാതാക്കിയത്? അവരെയെല്ലാം ഇല്ല. ഇന്ന് ഇന്നെനിക്ക് മാപ്പ് ചോദിച്ചേ മതിയാകും. ഇന്നെനിക്ക് മാപ്പ് ചോദിച്ചേ പറ്റൂ. കൃഷ്ണയോടും കൗസല്യ അമ്മയോടും. കാരണം അവരെ ക്ഷമിക്കാതെ എനിക്കെന്റെ പാപങ്ങളിൽ നിന്നും മുക്തി കിട്ടില്ല. ഈ ലോകത്ത് ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഈ കൈകളിൽ ബന്ധിച്ചു നിർത്തിയിട്ടുണ്ട്. എന്റെ കാവ്യ, എന്റെ പ്രിൻസസ്, എന്റെ ജീവൻ അവൾ. അവളുടെ സന്തോഷത്തിനായി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, എന്തും ചെയ്യും. പക്ഷേ ഒന്നൊഴിച്ച്, ആ കൃഷ്ണയെ ഒഴിച്ച്, അവൻ അഭിജിത്തായാലും കൃഷ്ണയായാലും എനിക്കതൊരു വിഷയമേ അല്ല. എനിക്ക് ആദ്യം അവൻ്റെ എന്തെങ്കിലും ദൗർബല്യമാണ് കണ്ടെത്തേണ്ടത്. എന്തെങ്കിലും ഉണ്ടാവും. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഒരു ദൗർബല്യം തീർച്ചയായും ഉണ്ടാകും. എനിക്കുണ്ട്. എൻ്റെ കാവ്യ, പക്ഷേ മോളെ ഇനിയില്ല. ഇന്നിപ്പോ ഇത്രയും കാലം കഴിഞ്ഞു പോയപ്പോഴാ എനിക്ക് മനസ്സിലായത്, സൗഹൃദവും സ്നേഹവുമല്ലാതെ ഈ ലോകത്തിൽ വലുതായി ഒന്നും തന്നെ ഇല്ലെന്ന്. വിക്രാന്ത് പറഞ്ഞതനുസരിച്ച് ഞാൻ നിന്നപ്പോ എങ്ങനെയാ മറന്നത്? എന്റെ മനസ്സിലും സൗഹൃദത്തിന്റെ പൂക്കൾ ഉണ്ടായിരുന്നുവെന്ന്. ഈ വിക്രാന്ത് എന്നെ കൊണ്ട് എല്ലാം ചെയ്യിച്ചതാ. അയാളൊരു കംസനാ. പക്ഷെ ഞാൻ എങ്ങനെയാ ഒരു വിഭീഷണനായത്? എനിക്കത് മനസ്സിലാവുന്നില്ല. വിക്രാന്ത് എന്ന ഈ ഞാൻ തന്നെയാണ് കംസൻ. പിന്നെ ഈ കംസൻ ഈ കലിയുഗത്തിലും കൃഷ്ണയെ കൊല്ലുക തന്നെ ചെയ്യും. പക്ഷെ ഇപ്രാവശ്യം എന്നേക്കുമായിട്ടായിരിക്കും. പറഞ്ഞില്ല എന്നോട്.
എല്ലാം മറച്ചു വെച്ചു, എന്റെ വിശ്വാസത്തെ ഇല്ലാതാക്കി. സ്നേഹം തോന്നുന്നത് എന്റെ പപ്പയോട് ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തിനാ എന്റെ മനസ്സാവിനെ ഓർത്ത് വീണ്ടും വേദനിക്കുന്നത്? എന്താ ഞാനിങ്ങനെ? എനിക്ക് എന്റെ മനസ്സിനെ നിയന്ത്രിക്കാനാവുന്നില്ലല്ലോ. എന്താ ഇനി ചെയ്യുക? ഭഗവാനെ, എന്നെ ഒന്ന് സഹായിക്കണേ. എല്ലാം പപ്പയോട് പറയുന്നതാ നല്ലത്. പപ്പ എന്തെങ്കിലും സൊല്യൂഷൻ പറയും. റൈറ്റ്. എന്തു പറ്റി കാവ്യ? എന്തിനാ കരയുന്നേ? മോളെ എന്തു പറ്റിയെന്ന് പറയേ. പപ്പ, പപ്പ പറഞ്ഞത് ശരിയാ. കള്ളനവൻ ഒന്നും പറഞ്ഞില്ല എന്നോട്. എല്ലാം മറച്ചു വെച്ചു, എന്റെ വിശ്വാസത്തെ ഇല്ലാതാക്കി. അല്പം കൂടി ധൈര്യം കാണിക്കേ. പറയാ, അവൻ എന്താ പറഞ്ഞത്?
പപ്പ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. അവനെല്ലാം മറച്ചു വെച്ച് എന്നെ ചതിക്കുകയായിരുന്നു. എന്നോടൊന്നും പറഞ്ഞില്ല. എന്തിനാ അവൻ എന്നോട് ഇങ്ങനെ എല്ലാം ഒളിച്ചത്? അവന്റെ തലയിൽ ഒരു ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം അവൻ എന്നോട് പറഞ്ഞില്ല. നിന്റെ ഈ ഒരു ദൗർബല്യം ഞാൻ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നതെന്ന് നീ കണ്ടോ? ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് നീ അറിഞ്ഞിരിക്കണം. കാരണം ഈ ഒരു സത്യത്തിന് പിന്നിൽ നൂറുകണക്കിന് കള്ളങ്ങളാ ഒളിഞ്ഞിരിക്കുന്നത്. നമ്മളെ ഞങ്ങൾ പറയാൻ വന്ന കാര്യം ഞാൻ പറയാം. ഞാൻ അഭിജിത്തിനെ സ്നേഹിച്ചിരുന്നു. എന്റെ അഭിജിത്താണ് നിന്റെ കൃഷ്ണ.